ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈൻ ടെക് ഡിസൈൻ വാൾസ്. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തുർക്കി ഡിസൈൻ്റെ മറ്റൊരു വെർഷനായിട്ട് വന്നേക്കുന്നത് ബബിൾസ്. ബബിൾസ് എന്ന് പറഞ്ഞാൽ പോരാ, ഒരു ഒന്നൊന്നര ബബിൾസ് തന്നെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അതാണ്. അപ്പോൾ ഇത് ഒരുപാട് പേര് വെയിറ്റിങ്ങിലൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കാം. എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. പല ആൾക്കാരും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യില്ല, സബ്സ്ക്രൈബ് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇതൊരു ബബിൾസ് ഡിസൈനാണ്. ബബിൾസ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ, എന്താ പറയുക, നമ്മൾ പണ്ട് അരിയാസൊക്കെ കളിക്കുമല്ലോ, അതുപോലത്തെ ഒരു ബബിൾ ഡിസൈനാണ്. അപ്പോൾ എനിക്കിത് ചെയ്യാൻ കിട്ടിയപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വലിയ സംഭവമൊന്നും മനസ്സിലായില്ല. പിന്നീട് ഞാൻ അതെടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഒരു എക്സൈറ്റ്മെൻറ്റാണ് തോന്നിയത്. സംഭവം പൊളിയാണ്. ഞാനിപ്പോൾ ഇത് കയ്യിലേക്ക് തേച്ചപ്പോൾ നിങ്ങൾക്ക് കണ്ടല്ലേ, സിൽവർ ബേസിലാണ് വന്നത്. നമുക്ക് എന്ത് കളർ വേണമെങ്കിലും ചേർക്കാം, കാരണം സിൽവറിൽ നമുക്ക് എന്ത് കളർ വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ രണ്ട് കളർ ആഡ് ചെയ്തിട്ട് ചെയ്യാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നല്ലൊരു വാള് ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് പ്ലെയിനായിട്ട് ചെയ്യണതിൽ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം. കാരണം കയറി വരുന്ന ഒരു റൂമിൻ്റെ, റൂം എന്ന് പറയാനല്ല, കയറി വരുന്ന നമ്മൾ ലിവിങ് വാളിൻ്റെയൊക്കെ ഡോർ സൈഡ് വാളിൽ ഒരു വർക്കായിട്ട് ചെയ്യാം. അപ്പം ഞാൻ ചെറിയതായിട്ടൊരു ബോക്സൊക്കെ ഉണ്ടാക്കി അത് ചെയ്യാമെന്നുള്ളൊരു പരിപാടിയാണ്. നല്ല രീതിയിലൊരു 4 ഇഞ്ചിൻ്റെ ടേപ്പൊക്കെ ഒട്ടിച്ച് ഞങ്ങൾ അവിടെയൊക്കെ സെറ്റാക്കി. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മെറ്റീരിയൽ നമ്മളിത് പുറത്തോട്ട് എടുക്കുകയാണ്. മെറ്റീരിയൽ പുറത്തോട്ട് എടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. കാരണം എനിക്കിത് ഇവിടെ ചെയ്യേണ്ടത്, എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് രണ്ട് കളറാണ്, ഒരു യെല്ലോയും ഗ്രീനും ആണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയുള്ള സ്റ്റെയിനറൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇത് നമ്മൾ മൊത്തത്തിൽ മിക്സ് ചെയ്യാനുള്ള, മൊത്തത്തിൽ മിക്സ് ചെയ്യാതെ പകുതി പകുതി എടുക്കുകയാണ്. ആദ്യം ഒരു പാട്ട് നമ്മുടെ അതിൻ്റെ ബക്കറ്റിലോട്ട് മൊത്തത്തിൽ പകർത്തിയിട്ട് അത് നമ്മൾ രണ്ടായിട്ട് തിരിക്കണം. ഒരു കളർ എന്നിട്ട് ഗ്രീൻ സ്റ്റെയിനർ ഒഴിച്ച് നമുക്കത് ഗ്രീനും ആക്കാം, പറഞ്ഞാൽ യെല്ലോ ആക്കാം എന്നുള്ളതാണ്. നല്ല ബബിൾസ് ഉണ്ട് കേട്ടോ, പക്ക ബബിൾസാണ്. ആപ്ലിക്കേഷൻ നമ്മൾ വിചാരിക്കുന്ന പോലെ സെയിം ടൂൾ കൊണ്ടാണ് ചെയ്യുന്നതെങ്കിലും ഇത് നമുക്ക് ലൂസാക്കാം. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബ്രഷ് ഓട്ടം കിട്ടാൻ വേണ്ടി എന്തോരം വെള്ളം ചേർക്കണോ അത്രയും വെള്ളം ചേർക്കാം. ഇതിന് അളവും കാര്യങ്ങളൊന്നും ഇല്ല, അളവ് എന്നോട് ചോദിക്കേണ്ട. നിങ്ങളുടെ ബ്രഷ് ഓട്ടം അത് വലിച്ചിലും എന്തോരം കിട്ടണം അത്രയും വെള്ളം ചേർക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതിൽ. ഞാനിതിൽ വെള്ളം ചേർക്കണമെന്ന് ജസ്റ്റ് കാണിക്കുന്നില്ല, നിങ്ങൾ ആവശ്യത്തിന് ചേർത്തോ. കാരണം വെള്ളം ഞാൻ ചേർക്കണ കാണിച്ചാൽ എല്ലാവരും എന്തൊരു വെള്ളം ചേർക്കണം എന്നുള്ള ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒരെണ്ണം യെല്ലോ ആക്കിയിട്ട് ആ യെല്ലോ ഒഴിച്ചു വെച്ചു. പിന്നീട് ഗ്രീൻ സ്റ്റെയിനറാണ്. ഗ്രീൻ ഒഴിച്ചപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീനിൽ ഞാൻ ഇച്ചിരി കളർ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, വീഡിയോസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ, ഒരുപാട് പറഞ്ഞ് പോയത്തണമൊന്നുമില്ല, നിങ്ങൾ കാണാം. ഗ്രീൻ നമ്മൾ ജസ്റ്റ് ഗ്രീനൊക്കെ ഇളക്കി സെറ്റാക്കാം. അതുപോലെ തന്നെ നമുക്ക് യെല്ലോയും ഇളക്കി ഒന്ന് സെറ്റാക്കാം. വേറൊന്നുമില്ല, ഈ ഗ്രീനിലോട്ട് നമ്മൾ കുറച്ച് യെല്ലോ കൂടി ഒഴിച്ചിട്ട് ഒരു പിസ്താഗീൻ ലെവലിലോട്ട് അത് ഒന്ന് എത്തിക്കാം ചെറിയ രീതിയിൽ. അപ്പോൾ എന്നിട്ട് ആ യെല്ലോ ആ ഒരു ഗ്രീൻ കൂടി ആകുമ്പോൾ ഒരു വേറിട്ടൊരു കോമ്പിനേഷൻ കിട്ടും. ഈ ഗ്രീനും ആ യെല്ലോ കൂടി അത്രക്ക് പെർഫെക്റ്റ് മാച്ചാണില്ല. അതുകൊണ്ട് ഞാൻ എൻ്റേതൊരു ഐഡിയയിൽ ഞങ്ങളിങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. നന്നായിട്ട് മിക്സൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാനിതിൽ വെള്ളം ഒഴിക്കുന്നതെന്ന് കാണിക്കുന്നു. വെള്ളം ഒഴിക്കണമൊന്നുമില്ല, വെള്ളം ഒഴിക്കണില്ല എന്നല്ല, ഞാൻ വെള്ളം ഒഴിക്കേണ്ടത്. അതൊന്നും ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ചില ആളുകൾക്ക് വെള്ളം ഒഴിക്കേണ്ടായിരിക്കും, ചില ആളുകൾക്ക് വെള്ളം ഒഴിക്കണമായിരിക്കും. ഞാൻ വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ടാണ് സാധനം ചെയ്തേക്കേണ്ടത്. ഓൾമോസ്റ്റ് ഒരു 110 സ്ക്വയർ ഫീറ്റ് എനിക്ക് കിട്ടിയെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ വാള് അത്ര ഉണ്ട്, അത്യാവശ്യം വലിയ വാള് തന്നെയാണ്. അപ്പോൾ എല്ലാ സ്റ്റെയിനൊക്കെ ഇളക്കി നമ്മൾ യെല്ലോയും ഇളക്കി സെറ്റാക്കി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്റ്റെയിലോട്ട് പോകാം. പിന്നെ പല ആളുകൾക്കുള്ള ഡൗട്ടാണ് ഇതിൽ വെള്ളം ചേർത്ത് വെച്ചാൽ ചീത്തയായി പോവോ, അങ്ങനെയൊന്നും പെട്ടെന്ന് ചീത്തയാവില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ മെറ്റാലിക്കിലോട്ട് നമ്മൾ കളർ ചേർത്താൽ മെറ്റാലിക്ക് മങ്ങിപ്പോവോ, മെറ്റാലിക്ക് പോകുമോ എന്നോ അങ്ങനെയൊന്നുമില്ല. കളർ ചേർത്താലും മെറ്റാലിക്സ് മെറ്റാലിക്സ് തന്നെയായിട്ട് നിൽക്കും, യാതൊരുവിധ പ്രശ്നവുമില്ല. ഇതിൻ്റെ ഇത് ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞുള്ളൊരു സംഭവം അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം, വെയിറ്റ് ചെയ്യ്. അതൊരു സംഭവം തന്നെയാണ്.
അപ്പോൾ ഞാൻ ഫസ്റ്റ് കളർ അപ്ലൈ ചെയ്യുകയാണ്. ഒരു ട്രെയിൽ ഞാൻ രണ്ട് കളറും രണ്ട് സൈഡിലായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആപ്ലിക്കേഷൻ ചെയ്യണം, കാരണം ഒറ്റ ടൂളുള്ളൂ, ഒറ്റ ടൂളിൽ രണ്ട് കളറും ഇതാകാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയെന്നാന്ന് പറഞ്ഞാൽ രണ്ട് കളറും തമ്മിൽ ജസ്റ്റ് ഒന്ന് കലങ്ങി നിൽക്കണം. പക്ഷേ കലങ്ങി നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തെങ്കിലും ഉണ്ടല്ലോ, രണ്ട് കളറും കറക്റ്റായിട്ട് കിട്ടി. നമ്മളിപ്പോൾ യെല്ലോയിലിട്ട് മഞ്ഞ നോക്കുമ്പോൾ അത് വേറൊരു കളറായി പോവുക, ആ ഒരു ലെവലിലോട്ടൊന്നും വന്നില്ല. അത്യാവശ്യം പക്കയായിട്ട് കിട്ടി. തുടക്കത്തിൽ നമുക്ക് സിംഗിൾ കളർ ആകുമ്പോൾ ഇച്ചിരി ഡാർക്ക് ഫീല് വന്നുകൊണ്ടിരിക്കും. ചെയ്ത് പോകുമ്പോൾ വേറൊരു കളറിലോട്ട് ഇത് മാറി മാറിയിരിക്കും. ശരിക്കും പെട്ടെന്ന് ഡ്രൈ ആണ്, മെറ്റീരിയലാണ് നല്ല രീതിയിൽ ഡ്രൈ ആണെന്നാണ്. ഞാനിത് ലൂസാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഞാനിതിപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് കാണിച്ചതാണ്, കാരണം ആ ഒരു സമയത്ത് എനിക്കത് വലിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെള്ളം ചേർത്തു, വാട്ടർ ചേർത്ത്. നമ്മൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൽ വെള്ളം ആഡ് ചെയ്യണതിൽ വിഷയമൊന്നുമില്ല എന്നുള്ളത് കാര്യങ്ങൾ നമുക്ക് കിട്ടിയപ്പോൾ നമ്മളതിൽ വെള്ളം ചേർത്തിട്ട് ആഡ് ചെയ്ത് സെറ്റാക്കിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷനാണ്, അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ മെറ്റീരിയൽ മേടിച്ചേക്കുന്നത് തൃശ്ശൂരുള്ള നിസാർ കടയിൽനിന്ന്. അപ്പോൾ നിസാർ കട നമ്പർ നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാം. ഓൾമോസ്റ്റ് 2500 രൂപയാണ് നമുക്കിത് വന്നത്. 2.5 ലിറ്റർ എന്നുള്ള കണക്കിൽ മാത്രമേ ഉള്ളൂ. 1 kg, 1.5 kg, 4 kg, 5 kg, 10 kg എന്നുള്ളതൊന്നും അവൈലബിൾ ഇല്ല. ഓൺലി 2.5 kg മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിങ്ങൾക്ക് മേടിക്കാം. ഞാൻ അദ്ദേഹത്തിൻ്റെയാണ് ഈ സാധനം പർച്ചേസ് ചെയ്തേക്കുന്നത്. നമ്മളിപ്പോൾ ഏകദേശമൊക്കെ ഒരിതൊക്കെ ചെയ്ത് കൊണ്ടിരിക്കുന്നതാണ്. പെട്ടെന്ന് ഡ്രൈ ആവും കേട്ടോ, മറ്റുള്ളത് പോലെയല്ല, പെട്ടെന്ന് ഉണങ്ങി ഡ്രൈ ആവും. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. സിംഗിളായിട്ട് തന്നെ ചെയ്യാനുള്ളൊരു സെറ്റപ്പിലാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് സാധനം ചെയ്യേണ്ടത്. ആദ്യം ഒന്ന് ടെൻഷൻ അടിച്ചു, പിന്നീട് ചെയ്തു വന്നപ്പോൾ ഒരു കൗതുകം, ഒരു എന്താ പറയുക, നല്ലൊരു വിസിബിലിറ്റിയും കാണാനൊരു ചെയ്യലും ഒക്കെ തോന്നി. എന്തായാലും നമുക്ക് ആപ്ലിക്കേഷൻ അങ്ങനെ നടക്കട്ടെ. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. കാരണം നമുക്ക് നമ്മുടെ അറിവുകൾ നമ്മൾ മറ്റൊരാൾക്കും കൂടി പങ്കുവയ്ക്കുമ്പോഴാണ് അതിനൊരു എനർജി ഉണ്ടാകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിടുന്ന വീഡിയോസുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ്, ഫേസ്ബുക്ക് അതിലോട്ടൊക്കെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലൊക്കെ എത്തിക്കാൻ ശ്രമിക്കുക, മാക്സിമം എത്തിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇതുപോലെയുള്ള നല്ല നല്ല മെറ്റീരിയൽസിൻ്റെ വീഡിയോസ് വീണ്ടും വീണ്ടും നമ്മൾ ഇടുന്നതാണ്. എല്ലാം വെയ്റ്റിങ്ങിലാണ്. ഇനി ഇവരുടെ അടുത്തൊരു വെറൈറ്റി കൂടി ഉണ്ട്, അതും കൂടി ഇടാനുണ്ട്. ഇതിപ്പോൾ നമ്മൾ മൂന്നാമത്തെയാണ് നമ്മൾ ഇവരെ ചെയ്യുന്നത്. അതായത് തുർക്കി ഡിസൈൻസിലെ ഈ സെഗ്മെൻറ്റിൽ വന്ന മൂന്നാമത്തെ ഡിസൈനാണിത്. അപ്പോൾ ഏകദേശം വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്, അടിപൊളിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ, ഒരു എക്സ്പീരിയൻസ്ഡ്, ഇതിനൊരു ആവശ്യം എക്സ്പീരിയൻസിന് ആവശ്യമൊന്നുമില്ല, ചെയ്ത് ചെയ്ത് എക്സ്പീരിയൻസ് ആകും.
അപ്പോൾ നമ്മൾ ആദ്യം കുറേ ഭാഗം ഇട്ട് വെച്ചല്ലോ, അത് ജസ്റ്റ് ഒന്ന് സ്റ്റീലിൻ്റെ ട്രൗവിൽ വെച്ച് ഞാൻ ഒന്ന് പയ്യെ അധികം ബലമൊന്നും കൊടുക്കാതെ പരത്തി കൊടുക്കുക. ആ ബബിൾസ് മാത്രം. ഒരു പ്രത്യേക കാര്യമുണ്ട് ഇത്, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാതെ സ്റ്റീലിൻ്റെ ട്രൗവിൽ വെച്ച് വലിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വര വീഴും, ശരിക്കും അറിയാൻ പറ്റും വര വീഴുന്നത്. അപ്പോൾ അത് അതിൻ്റേതായ ഒരു നെയ്ക്കിൽ വേണം അത് ചെയ്യാൻ. പിന്നെ ഈ കൊടുത്തിരിക്കുന്ന കളറും പിന്നെ ആ ഒരു പാറ്റേണുമൊക്കെ അത് എൻ്റേതായ കോൺസെപ്റ്റിൽ എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നി എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തതാണ്. നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം, ഏത് കളർ കൊടുക്കാം, എന്ത് കൊടുക്കാം എന്നുള്ളതൊക്കെ അതൊക്കെ നിങ്ങളുടേതായ ചോയ്സാണ്. ഇത് കണ്ടിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ ചോയ്സാണ്. ഞാൻ എൻ്റെ ഒരു കോൺസെപ്റ്റ് എനിക്ക് ഒരു ഇങ്ങനെ കൊടുത്താൽ കൊള്ളാം എന്നൊരു തോന്നലുണ്ടായി, ഞാനതങ്ങനെ കൊടുത്തു, അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഉണങ്ങി കഴിയുമ്പോൾ ബബിൾസൊക്കെ വേറിട്ട് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. ആദ്യം ചെയ്യുമ്പോൾ ബബിൾസ് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കില്ല, പിന്നീട് ഇത് ഡ്രൈ ഉണങ്ങി തുടങ്ങും തോറും ഈ ബബിൾസുകൾ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തുടങ്ങും, ചില്ല് ഗ്ലാസ് പോലെ കാണിക്കും. ഇത് ഏകദേശമൊക്കെ ചെയ്ത് സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ എടുക്കണേ, അപ്പോൾ ആ ഒരു ബബിൾസൊക്കെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ, ഇതൊന്നും ഒന്നുമല്ല, ലൈവ് വിഷയൻ. നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, പറഞ്ഞാൽ നമുക്കത് അത് നമുക്ക് പറയാൻ പറ്റില്ല, അത്രയേറെ ഒരു പ്രത്യേകത ഉണ്ട്, ഭയങ്കര ഫീലാണ്, ഭയങ്കര ഫീല്. അതിപ്പോൾ ഇങ്ങനെ ഡബിൾ കളർ കൊടുത്ത് ഈ കളർ കൊടുത്തേണ്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ പക്കാന്ന് പറഞ്ഞാൽ തന്നെ പക്ക, കാരണം ആ പുറത്ത് നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയ ചെറിയ ഗ്ലാസിൻ്റെ ചില്ലിൻ്റെ കണങ്ങൾ ഭിത്തിയിൽ ഇങ്ങനെ തെറിച്ച് പിടിച്ചേക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത്രയും അതായത് മഴത്തുള്ളിയൊക്കെ ഇങ്ങനെ ഭിത്തിയിൽ വീണിട്ടിങ്ങനെ ഒലിച്ച് ഒലിച്ച് കിടക്കുമല്ലോ, അതുപോലെ പക്ക എനർജിയാണ്, അടിപൊളിയാണ്. മെയിനായിട്ടൊരു കാര്യം പറയുക, ഇത് മൊത്തം ഇൻറ്റീരിയർ ഡിസൈനാണ്, ഇൻറ്റീരിയർ വാളിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എക്സ്റ്റീരിയറായിട്ട് ഇതിന് അതൊരു ബന്ധമില്ല, എക്സ്റ്റീരിയർ ചെയ്യരുത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദിയല്ല. ഇൻറ്റീരിയർ വാള്, അതുപോലെ ബാത്റൂമിൽ ക്രാക്കുള്ള വാള്, ഇതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. പുള്ളി നോക്കണണ്ട, പുള്ളി നോക്കുന്ന ആ ഒരു ബബിൾസ് കണ്ടിട്ടേ പുള്ളി അപ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട് മഴത്തുള്ളിയുടെ ഒരു ഇത് കിടക്കണ പോലെയാണെന്ന് പുള്ളി പറയുന്നുണ്ട്. കാരണം അതാണ് ആ ഒരു ഫീൽ, അത് അവിടെ നിന്ന് അനുഭവിക്കുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മാറി നിന്ന് ഇത് ഇതാക്കണം. അതായത് സൈഡ് വാളുകളിൽ ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ കാണിക്കുന്നത്. അതേസമയം ബെഡ്റൂമിലൊക്കെ ഡയറക്റ്റ് വാളിൽ കാണിച്ചാൽ സൈഡ് എഫക്റ്റ് കിട്ടില്ല, സൈഡ് വാളുകളിൽ കാണിച്ചാൽ നല്ലൊരു എഫക്റ്റ് ഉണ്ടാവും. ഇപ്പൊ ഏകദേശം ഒന്ന് വലിഞ്ഞിട്ട് ആ ബബിൾസ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഏകദേശം വലിഞ്ഞിട്ടേ ഉള്ളൂ, പക്ഷെ ബബിൾസുകൾ മാത്രം സെപ്പറേറ്റ് ആയി, നേരത്തെ കലങ്ങിയിരിക്കുകയായിരുന്നില്ലേ, ഇപ്പോൾ അത് ബബിൾസുകൾ മാത്രമായിട്ട് വരുന്നതാണ്. അത് തന്നെയാണ് ഒരു പ്രത്യേകത. ഇപ്പോൾ നമ്മൾ ടേപ്പാണ് റിമൂവ് ചെയ്യുന്നത്. ടേപ്പൊന്ന് റിമൂവ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ. 4 ഇഞ്ചിൻ്റെ മാസ്കിൻ ടേപ്പ് തന്നെ ഉപയോഗിക്കുക, ഫോം ടേപ്പ് ഉപയോഗിക്കേണ്ട. ഫോം ടേപ്പ് ഉപയോഗിച്ച് നമുക്ക് ആപ്ലിക്കേഷൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും.
അപ്പോൾ മാസ്കിൻ്റെ ടൈപ്പാണ് ഉപയോഗിക്കുന്നത്. അതിപ്പോൾ നിങ്ങളുടെ ഐഡിയ ആണ്, നമ്മളിപ്പോൾ നിങ്ങൾ എന്ത് രീതിയിൽ, ഓരോരുത്തർക്കും ഓരോ വ്യക്തിപരമായിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളും ഉണ്ടാവും. ഞാൻ എൻ്റെ ഒരു ഐഡിയ പറഞ്ഞതുള്ളൂ. കൊള്ളാം, ഡയറക്റ്റാണ് പൊളിയാണ്ടാ. നേരെ നോക്കുമ്പോൾ നമുക്കൊരു വർണ്ണക്കാഴ്ച, സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതിനേക്കാളും വലിയൊരു കാഴ്ച. എന്താ പറയുക, കാരണം ഇൻറ്റീരിയറിൽ നമ്മൾ ഇൻറ്റീരിയർ സെഗ്മെൻറ്റ് പുതിയ വെർഷൻ ഇൻറ്റീരിയർ വാളുകളിലേക്ക് പുതിയ പുതിയ വെറൈറ്റികളാണ് നമ്മുടെ ചാനൽ വഴി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതുപോലെ തന്നെ നമ്മൾ പുതിയ പുതിയ വെറൈറ്റികളുണ്ട്. കാരണം നമ്മൾ എപ്പോഴും മാർക്കറ്റിൽ കാണുന്ന സ്ഥിരമായിട്ടുള്ള പ്രൊഡക്റ്റുകളെ അപേക്ഷിച്ച് പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ചാനലിൻ്റെ ഉദ്ദേശം തന്നെ. നമ്മൾ വെറൈറ്റീസുകൾ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ തേടി പിടിച്ച് പോയി കണ്ടുപിടിച്ച് നല്ല പ്രൊഡക്റ്റാണെങ്കിൽ നല്ലതെന്ന് പറയും, മോശമാണെങ്കിൽ വളരെ മോശമാണെന്ന് പറയുകയും ചെയ്യും. പക്ഷേ ഇതൊക്കെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ്ഡാണ്. കാരണം ഒരു അതർ കൺട്രീസിൻ്റെ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ നാടുകളിലൊക്കെ വന്ന് അത് നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്താൻ ഒരു അനുഗ്രഹം, അത് വലിയൊരു സന്തോഷമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അതെ നിസാർ കട നമ്പർ നമ്മൾ ഒന്നുകൂടി സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നിങ്ങളിത് ഓർഡർ ചെയ്ത് നിങ്ങൾ ചെയ്ത് നോക്കുക, വീട്ടിലൊക്കെ ചെറിയൊരു വാളിലൊക്കെ ചെറിയൊരു പീസിലൊക്കെ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്ന് നോക്കുക, എന്നിട്ട് നിങ്ങൾ സൈറ്റുകളിലൊക്കെ ചെയ്ത് തുടങ്ങുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യണം, എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നമ്മൾ പുതിയ പുതിയ വെറൈറ്റീസായിട്ട് വരും. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യണോ, പുതിയ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എന്നാബിൾ ചെയ്ത് മേളിൽ കണ്ണ് ഓളും കൂടി അടിച്ചിട്ടേക്കണം. കാരണം പല ആളുകൾക്കും വീഡിയോസിൻ്റെ ഡൗട്ട് ഇട്ട് കഴിഞ്ഞാൽ കിട്ടണില്ല. അപ്പം ഇത് അതിന് പ്രധാന കാരണം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് എനാബിൾ ചെയ്ത് വെക്കാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സെറ്റാക്കിയോ, ഓർഡറൊക്കെ കൊടുത്ത് ഉഷാറായിട്ട് പോക്കിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം. മറ്റൊരു വീഡിയോസായിട്ട് വരുന്നവരെ സൈൻ ടെക്ക് വൈൻഡപ്പ് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു.